മലയാളികളുടെ പ്രിയ താരം പേളിമാണിയും ശ്രീനിഷ് അരവിന്ദും തമ്മിലുള്ള പ്രണയവും വിവാഹവും മലയാളികൾ ആഘോഷമാക്കി കഴിഞ്ഞു. അതേസമയം ബിഗ് ബോസിൽ തുടങ്ങിയ പേളിയുടെ ഈ പ്രണയം വെറും തട്ടിപ്പാണെന്ന് പറഞ്ഞു പരത്തിയവരുടെ അനുയായികൾ വ്യാപകമായി ഈ വിവാഹത്തിനെതിരെ രംഗത്ത് വരികയും പേളിയും ശ്രീനിഷും ഉടൻ തന്നെ അടിച്ചു പിരിയുമെന്ന് നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്ന് രോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരക്കാരുടെ സാഡിസ്റ്റ് ചിന്താഗതിക്ക് ചുട്ട മറുപടിയുമായി പ്രശസ്ത ചലച്ചിത്ര താരം സാധിക വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. താരം തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിക്കുന്നത് ഇങ്ങനെ: ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കലാകാരികളുടെ കുത്തകാവകാശമൊന്നുമല്ല. സിനിമയിലോ സീരിയലിലോ അഭിനയിച്ചെന്ന് കരുതി അവർ മനുഷ്യർ അല്ലാതാകുന്നു ഇല്ല. ഒരുമിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ ആകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ വിവേകത്തോടെ എടുക്കുന്ന ഒരു തീരുമാനം, അത്രയേ ഉള്ളൂ. കൂടെ കിടക്കുന്നവർക്കെ രാപ്പിനി അറിയാനൊക്കൂ. ദിവസവും ഒരുപാട് വേർപിരിയലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അതിൽ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണ് സിനിമയിൽ ഉണ്ടാകുന്നത്. പിന്നെ അവരെ എല്ലാവരും അറിയുന്നത് കൊണ്ട് അത് വൈറലാകുന്നു. എല്ലാവരും അറിയുന്നു, വാർത്തയാകുന്നു, ചർച്ചയാകുന്നു എന്ന് മാത്രം. അല്ലാതെ വിവാഹമോചനം സിനിമാക്കാരുടെ കുത്തകയല്ല. ഞാനിത് ഇപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം പേളിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അവരെ ആശീർവദിക്കുന്നതിന് പകരം ശപിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതും കാണാനിടയായി. ഇനി ഇതും പിരിയും. എന്തിനാ ആ ചെക്കന്റെ ജീവിതം നശിപ്പിക്കുന്നേ? കല്യാണം വേണ്ടായിരുന്നു, നാളെ പിരിയാനല്ലേ എന്നിങ്ങനെ. ഈ കലാകാരികൾ കല്യാണം പിരിയുമ്പോൾ എന്തുകൊണ്ട് പെണ്ണുങ്ങൾ മാത്രം മോശക്കാരാകും? ചെക്കനും വീട്ടുകാരും ക്രൂശിക്കപ്പെടുന്നവരുമാകുന്നു. അയ്യോ മറന്നു, കലാകാരികൾക്ക് നിങ്ങളുടെ കണ്ണിൽ വ്യഭിചാരമാണല്ലോ തൊഴിൽ അല്ലേ? കലാകാരികളല്ലാത്ത പെൺമക്കൾ കല്യാണത്തിന് ശേഷം വിഷമിക്കുമ്പോൾ അച്ഛനും അമ്മയും കുടുംബക്കാരും പറയും, അയ്യോ എന്റെ മോള് ആ വീട്ടിൽ ഒരുപാട് സഹിക്കുന്നു എന്ന്. അപ്പൊ എന്താ ഇതൊന്നും ഈ കലാകാരികൾക്ക് ബാധകമല്ലേ? അയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നോർത്ത് അനാവശ്യമായി സഹിക്കാനും ക്ഷമിക്കാനും വിഷമിക്കാനും ഇന്നത്തെ പെണ്ണ് തയ്യാറാവില്ല. അത് അവളുടെ അഹങ്കാരമല്ല, മറിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഒരു പെണ്ണിനെയും അവളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും അവൾ ചെയ്യുന്ന തൊഴിലോ അവൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെയോ അവൾ സംസാരിക്കുന്ന ഭാഷയുടെയോ തുലാസിൽ തൂക്കി അളക്കരുത്. പെണ്ണിന്റെ മനസ്സിന് അതിനേക്കാൾ കരുത്തുണ്ട് അവളുടെ തീരുമാനങ്ങൾക്കും. ഒരു പെണ്ണും തമാശയ്ക്ക് അവളുടെ ജീവിതം ഇല്ലാതാക്കാറില്ല. അവൾക്കാവശ്യം അവളെ ഒപ്പം നിർത്തുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടുകാരനെയാണ്, അല്ലാതെ അടിമയായി കാണുന്ന രാജാവിനെയല്ല. വിവാഹ ജീവിതത്തിൽ ആണിനും പെണ്ണിനും തുല്യ പങ്കാണുള്ളത്. മിക്ക വിവാഹ മോചനങ്ങളും ക്ഷമയുടെയും സഹനത്തിന്റെയും അവസാനത്തെ തീരുമാനമാണ്. വെറുത്ത് വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനോട് പ്രേമം തോന്നാൻ ജീവിതം സിനിമയല്ല. ഒരു വീട്ടിൽ രണ്ടു മുറിയിൽ കഴിഞ്ഞ് നാട്ടുകാരെയും കൂട്ടുകാരെയും വീട്ടുകാരെയും സ്വന്തം മനസാക്ഷിയെയും പറ്റിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായി പിരിയുന്നത് തന്നെയാണ്. എന്റെ മാത്രം ചിന്തയാവാം. പരസ്പരം സ്നേഹിച്ച് വിശ്വസിച്ച് മനസ്സിലാക്കി ബഹുമാനിച്ച് വഴക്കിട്ട് ഒന്നായി ഒരു കൈത്താങ്ങായി കരുതലോടെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തെക്കാൾ മനോഹരമായി മറ്റൊരു ബന്ധവുമില്ല ജീവിതത്തിൽ. എന്റെ അച്ഛനും അമ്മയുമാണ് എന്റെ ഉദാഹരണം. എനിക്കതിനു പറ്റാത്തത് എന്റെ തെറ്റാകാം, ശരിയാകാം. എന്നാൽ എന്റെ തീരുമാനം എന്റെ ശരിയാണ്. അത് എന്റെ മാത്രം തീരുമാനവുമാണ്. കാരണം എന്റെ ജീവിതം ജീവിക്കുന്നത് ഞാനാണ്. ആരും പിരിയാനായി ഒന്നിക്കുന്നില്ല. സാഹചര്യങ്ങൾ, പെരുമാറുന്ന രീതികൾ എല്ലാമാണ് ജീവിതം തീരുമാനിക്കുന്നത്. ആളുകളെ സ്വയം വിലയിരുത്താതെ മറ്റുള്ളവരുടെ ഭാഗം നിന്നുകൂടെ ചിന്തിച്ച് വിലയിരുത്തൂ. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.